ഇന്ത്യ വേൾഡ് കപ്പ് നേടിയത് പലർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പല രാജ്യത്തെ താരങ്ങളും ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ കള്ളകളി കളിച്ചുവെന്നും ഇത് ഒത്തുകളിയാണെന്നും അവർ പറയുന്നു. ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ താരം അഫ്രീദിയും അതുപോലെ ഇൻസമാമും സൂര്യയുടെ ക്യാച്ചിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. സൂര്യ ക്യാച്ച് പിടിക്കുമ്പോൾ ബൗണ്ടറിയുടെ റോപ്പ് നീങ്ങിയിരുന്നു. ഇതിന്റെ തക്കതായ പ്രൂഫാണ് അഫ്രീദി ഇപ്പോൾ നിരത്തിയിരിക്കുന്നത്. സൂര്യ ക്യാച്ച് എടുക്കുമ്പോൾ ബൗണ്ടറി ലൈനിന്റെ റോപ്പ് ശരിക്ക് പുറകിലായിരുന്നു. റോപ്പ് നീങ്ങിയതിന്റെ പാടുകൾ അവിടെ കാണാമായിരുന്നു. സൂര്യ മനഃപൂർവ്വം റോപ്പ് നീക്കി. ഈ ക്യാച്ച് ഔട്ടല്ല. ICC ഇത് അന്വേഷിക്കണമെന്നാണ് പാകിസ്ഥാൻ താരങ്ങൾ പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇൻസമാമും അഫ്രീദിയും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇത് ICC ടൂർണമെന്റ് ആണ്, അതുകൊണ്ട് ബൗണ്ടറി ലൈനിന് കൃത്യമായൊരു അകലമുണ്ട്. ബൗണ്ടറി ലൈൻ നീക്കാൻ ആർക്കും തന്നെ അവകാശമില്ല. സൂര്യ ക്യാച്ച് എടുക്കുമ്പോൾ ആ ബൗണ്ടറിയുടെ റോപ്പ് നോക്കൂ, അത് പുറകിലേക്ക് നീങ്ങിയിരിക്കുന്നു. ബൗണ്ടറി ലൈൻ മാറ്റിവെച്ചതിന്റെ പാടുകൾ വരെ ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സൂര്യകുമാർ മനഃപൂർവ്വം ചെയ്തതാണിത്. അതുകൊണ്ട് ICC ഇതേപറ്റി അന്വേഷിക്കണം, ഫൈനൽ റീമാച്ച് നടത്തണം. ഇത് ഇന്ത്യൻ ടീമിന്റെ ചതിയാണ്. അഫ്രീദി പറഞ്ഞതിന് തക്കതായ മറുപടിയാണ് വസീം അക്രം കൊടുത്തത്. വസീം അക്രം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ എന്ത് മണ്ടന്മാരാണ്, ബൗണ്ടറി ലൈനിന്റെ റോപ്പ് നീങ്ങിയത് ശരിയാണ്, പക്ഷേ അത് സൂര്യ മാറ്റിയതല്ല. കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ റോപ്പ് നീങ്ങിയിരുന്നു. ശരിക്കുമുള്ള ക്യാമറകളെ പരിശോധിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകാം. വെറുതെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇന്ത്യൻ ടീമിനെ തരം താഴ്ത്തരുത്. ഈ ഒരു ആരോപണം ഉന്നയിച്ചാൽ നിങ്ങളെ തന്നെ മറ്റുള്ളവർ കളിയാക്കും. ചില കളിക്ക് മുൻപ് ബൗണ്ടറിയുടെ റോപ്പ് തന്നെ നീങ്ങാറുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചതാണ് ഇതും. അല്ലാതെ സൂര്യ ചെയ്തതല്ലെന്ന് വസീം അക്രം വ്യക്തമാക്കി. ഇതോടുകൂടി പാകിസ്ഥാന്റെ വായടഞ്ഞു. ഇന്ത്യ കപ്പ് നേടിയപ്പോൾ ഓരോ ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ് പാകിസ്ഥാൻ താരങ്ങൾ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.